ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്ര അത് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പതിവാവുകയാണ്. ഇന്ന് കോട്ടയം കുറുപ്പന്തറയിലും അങ്ങനെ ഒരു സംഭവമുണ്ടായി. ഹൈദരാബാദിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളാണ് വഴിമാറി കുറുപ്പന്തറ തോട്ടിൽ വീണത്. തലനാരിഴയ്ക്കാണ് വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും രക്ഷപ്പെട്ടത്. മേഖലയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിലവർ വലിയ പ്രതിഷേധത്തിലുമാണ്. മതിയായ ദിശാബോർഡുകൾ സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലത്ത് വഴിമാറി തോട്ടിലും മറ്റും വാഹനങ്ങൾ വീഴുന്നത് ഇപ്പോൾ പതിവാകുകയാണ്. മിക്ക അപകടങ്ങളിലും വില്ലനാകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്രകളും. ഇന്ന് കോട്ടയത്ത് സംഭവിച്ചതും ഇതുപോലെ ഒരപകടമാണ്. പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. മൂന്നാറിൽ നിന്നും കുമരകം വഴി ആലപ്പുഴയ്ക്ക് പോകാനെത്തിയതായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ 4 വിദ്യാർത്ഥികൾ. മാഞ്ഞൂർക്കവല വഴി കുറുപ്പുന്തറ കടവിന് സമീപമെത്തിയപ്പോൾ വഴിമാറി തോട്ടിലേക്ക് കാർ മറിയുകയായിരുന്നു. തോട്ടിലെ ശക്തമായ ഒഴുക്കിൽ വാഹനം പെട്ടതോടെ ഡിക്കി തുറന്ന് 4 പേരും രക്ഷപ്പെട്ടു. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതാണെങ്കിലും മതിയായ ദിശാബോർഡുകൾ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടും പഞ്ചായത്തും സർക്കാരും ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം. നേരത്തെ ഒരു പ്രാവശ്യം സ്ഥാപിച്ചതാണ്, പിന്നെ അത് കാണാനില്ല. അതാണ് സംഭവം. ഇവിടുത്തെ സ്ഥിരമായി ഈ ഒരു പ്രദേശത്ത് അപകടം ഉണ്ടാകും. പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം. എല്ലാ വർഷം എന്തായാലും വെള്ളം പൊക്കുന്ന സമയത്ത് മുഴുവൻ ഇത് തന്നെ സംഭവം. ഇപ്പൊ അഞ്ഞു പഞ്ചായത്തിന്റെ ഉദാഹരണം ഇപ്പോഴും ഞാൻ തീർത്തു പറയും. പഞ്ഞപ്പത്തിന്റെ കഴിവ് കുറവാ. ഞങ്ങളെ പല പ്രാവശ്യം മാഞ്ഞു പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളതാ. എന്നിട്ട് അവർ ചെയ്ത് ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട്. അതിന്റെ പട്ടിക്കിടാനുള്ള ഈ ചങ്ങല ഇതായിട്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നതാ. ആണ്ടിൽ 2-3 പ്രാവശ്യം ഇത് ഉറപ്പാ. എല്ലാ വർഷവും ഇവിടെ കണ്ടിന്യൂ ആയിട്ട് അപകടമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വെള്ളിമുങ്ങയെ പോയ കഴിഞ്ഞ വർഷം എല്ലാ വർഷം അതിനുവേണ്ടി സ്മാരകമാണ് ഈ പണിത് വെച്ചേക്കണേ. ഈ ചങ്ങല അതിനുവേണ്ടി വരാതിരിക്കാണ് ഈ ചങ്ങല വെച്ചേക്കണേ. ഒരു 15 വർഷമായിട്ട് ഇവിടെ എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം ഇത്. മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനം കരക്ക് കയറ്റിയത്. ഹൈദരാബാദിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കടുത്തുരുത്തി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതിനടക്കം ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ MP തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറെ നാളുകളായി പല വാഹനങ്ങളും ഇതുപോലെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതും. കോട്ടയത്ത് നിന്ന് അരുണ സാറിനൊപ്പം ടോബി ജോൺസൺ 24. പൊതുജനം കഴുതയല്ല സാർ.